ബിഗ് ബോസ് വീട്ടിലെ പ്രണയനായികയാണ് സൂര്യ. ബിഗ് ബോസ് മലയാളം സീസൺ 3 മുൻനിര മത്സരാർത്ഥിയും ജനപ്രിയ താരവുമായ മണിക്കുട്ടനോട് പ്രണയമാണെന്നാണ് സൂര്യയുടെ വെളിപ്പെടുത്തൽ. പലപ്പോഴും സൂര്യ തന്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. മോഹൻലാൽ വന്ന് ചോദിച്ചപ്പോഴും സൂര്യ തന്റെ മനസ്സ് തുറന്നിരുന്നു. എന്നാൽ സൂര്യയുടെ പ്രണയത്തിനോട് ഇതുവരെ പോസിറ്റീവായൊരു മറുപടി മണിക്കുട്ടൻ നൽകിയിട്ടില്ല. താൻ ബിഗ് ബോസിൽ വന്നത് ഗെയിം കളിക്കാനാണെന്നും പ്രണയിക്കാൻ പുറത്ത് സമയമുണ്ടെന്നുമായിരുന്നു മണിക്കുട്ടൻ പറഞ്ഞത്. അതേസമയം സൂര്യയുടെ സ്നേഹത്തെ താൻ ബഹുമാനിക്കുന്നതായും മണിക്കുട്ടൻ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന ഭയം തനിക്കുണ്ടെന്ന് മണിക്കുട്ടൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനോട് തുറന്നു പറഞ്ഞിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസമുണ്ടായ രസകരമായൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. ബിഗ് ബോസ് വീട്ടിലെ ആസ്ഥാന ഗായകനാണ് മണിക്കുട്ടൻ, ഋതുവാണ് ആസ്ഥാന ഗായിക. ഇരുവരും പലപ്പോഴും പാട്ടുപാടി മറ്റുള്ളവരുടെ കയ്യടി നേടാറുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി മുറ്റത്തിരുന്ന് ഒറ്റയ്ക്ക് പാടുകയായിരുന്നു മണിക്കുട്ടൻ. കൊഞ്ചിക്കൊഞ്ചി വിളിക്കുന്ന കാട്ടിനെ മറക്കാൻ എന്ന പാട്ടായിരുന്നു മണിക്കുട്ടൻ പാടിയത്. മണിക്കുട്ടൻ പാടി തുടങ്ങിയതും ഋതു അരികിലേക്ക് എത്തുകയും കൂടെയിരുന്ന് പാടാനും തുടങ്ങി. ഇതേസമയം മറ്റു മത്സരാർത്ഥികളും പരിസരത്തുണ്ടായിരുന്നു. മണിക്കുട്ടനും ഋതുവിനും പിന്നിലായുള്ള സോഫയിൽ സൂര്യയും ഇരിപ്പുണ്ടായിരുന്നു. പാട്ടുപാടുന്ന മണിക്കുട്ടനെയും ഋതുവിനെയും സൂര്യ നോക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ പാട്ട് കഴിഞ്ഞതും സൂര്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പൂളിൽ കാലിട്ടിരിക്കുന്ന റംസാന്റെ അരികിലേക്ക് നടക്കുകയായിരുന്നു. റംസാനോട് മരത്തിൽ കയറുന്നതിനെ കുറിച്ചായിരുന്നു സൂര്യ സംസാരിച്ചത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. മണിക്കുട്ടനും ഋതുവും തമ്മിൽ പ്രണയമാകുമോ എന്ന സംശയം നേരത്തെ തന്നെ പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇരുവരും ഒരുമിച്ചിരുന്നു പാടിയതിന്റെ അസൂയയിലാണ് സൂര്യ റംസാന്റെ അരികിൽ വന്നിരുന്നതും സംസാരിച്ചതുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത്. റംസാനും ഋതുവും തമ്മിലുള്ള സൗഹൃദവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. നിരവധി പേരാണ് കമന്റുകളിലൂടെ സൂര്യ പകരം വീട്ടിയതാണെന്ന് പറയുന്നത്. സൂര്യയെ മണിക്കുട്ടൻ നോക്കുന്നതായും വീഡിയോയിൽ നിന്നും കാണാം. ആരാധകരുടെ കമന്റ് ഇങ്ങനെയാണ്: മണിക്കുട്ടൻ ചേട്ടന്റെ അടുത്ത് ഋതു വന്നിരുന്നത് സൂര്യക്കത്ര പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവൾ റംസാന്റെ അടുത്ത് പോയിരുന്നത് എന്ന് പിടികിട്ടിയവർ ആരൊക്കെ? ഏറുകണ്ണിട്ട് സൂര്യയെ മണിക്കുട്ടൻ നോക്കുന്നത് ആരേലും കണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ആരാധകർ കമന്റ് ഇട്ടിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.